മറ്റു പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബർഗമോണ്ടിന്റെ ഗ്രാൻഡുറൻസ് 4 2023 ഫ്രഷ് സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ ഗ്രാൻഡുറൻസ് 4 വിറ്റിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ ഗ്രാൻഡുറൻസ് 4 നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മുടെ എന്താണ് പറയുന്നത്, ഒരു പ്രൂവൺ ബൈക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൂടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ യൂസ് ചെയ്യുന്ന ബൈക്കാണ് ഗ്രാൻഡുറൻസ് 4 എന്ന് പറയുന്നത്. അവർ ഈ പറയുന്ന പോലെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് 10,000+ കിലോമീറ്റേഴ്സൊക്കെ റൈഡ് ചെയ്തിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവരുടെ വീഡിയോസൊക്കെ ഞാൻ നമ്മുടെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. 25 കിലോ വെയിറ്റ് കുറച്ച നമ്മുടെ അജിത്തൊക്കെ യൂസ് ചെയ്യുന്ന ഗ്രാൻഡുറൻസ് 4 തന്നെയാണ്. എന്നാൽ ആ ഒരു ഗ്രാൻഡുറൻസ് 4 വീഡിയോ നമ്മൾ ചെയ്താണ്. എന്നാൽ അത് ഇതുമായിട്ട് കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മെയിനായിട്ട് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പെയിൻറ്റിൻ്റെ അകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോക്കിൻ്റെ ഡിസൈൻ്റെ അകത്തും ഒറ്റ നോട്ടത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൗണ്ട് നമുക്ക് നേരത്തെ ഇല്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഒരു മൗണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സാധാരണ ബോട്ടിൽ ഹോൾഡർ വരുന്ന പോലെ തന്നെ ബോട്ടിൽ ഹോൾഡേഴ്സിൻ്റെ ഓപ്ഷൻസും ഇവിടെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ജോമട്രിയിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കമ്പനി അവകാശപ്പെടുന്നത് കുറച്ചുകൂടെ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിൽ കിട്ടുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേബിൾസൊക്കെ കുറേ ഇൻറ്റേർണൽ ആയിട്ടുണ്ട്. ഫ്രണ്ടിലെ കേബിൾ വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുമ്പോൾ മാത്രം ആ ഒരു ഫോർക്കിൻ്റെ അടുത്തൂടെ പുറത്തുകൂടെയാണ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇൻറ്റേർണലിയാണ് ഈ കേബിളും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത്. കുറച്ചും കൂടെ പഴയതിനേക്കാൾ കുറച്ചും കൂടെ നീറ്റായിട്ടുള്ള ഒരു കോക്ക്പിറ്റും കാര്യങ്ങളുമാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ ഉള്ള പോലെ തന്നെ ടോഫിനോടെ സീറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ബൈക്ക് കുറച്ചും കൂടെ അടുത്തൊന്ന് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു കണ്ടില്ലേ, ഫോർക്ക് ഉണ്ടോ, ഫോർക്കിൻ്റെ അകത്ത് നമുക്ക് ഫെൻഡറിനുള്ള പ്രൊവിഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വിക്ക് റിലീസാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്ക് ബ്രേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കുമാണ് ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. പണ്ട് നമുക്ക് കേബിളൊക്കെ ഇതുപോലെ പോകുന്നുണ്ടായിരുന്നു, ഇപ്പം കേബിളും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. കുറച്ചും കൂടെ നീറ്റായിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് ഇപ്പം കാണാൻ കഴിയുന്നത്. കണ്ടല്ലേ, ബാക്കിലെ സ്റ്റേയിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കോമ്പോണൻസിലേക്ക് പോകാം. കോമ്പോണൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സോറയാണ് വരുന്നത്, ഷിഫ്റ്റർ വരുന്നത്. അതുപോലെ തന്നെ നമ്മളിനി താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളിതിൻ്റെ ക്രാങ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇതിൻ്റെ അകത്ത് സോറ തന്നെയാണ് വരുന്നത്. 3450 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ് നമുക്ക് ഈ ഒരു ബൈക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു 9-speed ബൈക്കാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഡിറൈലർ എടുത്താലും നമുക്ക് ഇതിൻ്റെ അകത്ത് സോറ തന്നെയാണ് വരുന്നത്. ഇനി നമ്മളിതിൻ്റെ ചെയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിൻ്റെ അകത്ത് KMC ചെയിനാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ കെസറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിൻ്റെ അകത്ത് 1134 ആണ് കെസറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ റിയർ ഡിറൈലർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിൻ്റെ അകത്ത് സോറ തന്നെയാണ് റിയർ ഡിറൈലേഴ്സ് വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ടയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷാൾബിയുടെ G1 ബൈറ്റ് എന്ന് പറയുന്ന ടയേഴ്സാണ് വരുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ടയർ എന്നാണ് പല റൈഡേഴ്സും നമ്മളോട് അവകാശപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ ഹബ്ബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിൻ്റെ അകത്ത് ബർഗമോണ്ടിൻ്റെ ഹബ്ബാണ് നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് വരുന്നത്. ബേസിക്കലി ഫ്രണ്ടും റിയറും നമുക്ക് വരുന്നത് ഡിസ്ക് ബ്രേക്ക്സ് തന്നെയാണ് ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിൻ്റെ അകത്ത് റിയറിലെ ക്യാരിയേഴ്സ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫെൻഡേഴ്സ് കണക്ട് ചെയ്യലും കൊടുക്കാം. ഇനി നമുക്കിവിടെ ക്യാരി വെക്കേണ്ട സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ക്ലാമ്പും കൂടെ വെച്ച് കൊടുത്താൽ മതി, നമുക്ക് ഈസി ആയിട്ട് നമുക്കിൻ്റെ അകത്ത് ക്യാരും കൂടെ വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ക്യാരും ഫെൻഡറും ഒക്കെ വെച്ച് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണേൽ യൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് വേണമെങ്കിൽ അല്ലാത്ത രീതിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം ബൈക്കാണ്. അപ്പോൾ ഇത്തവണ നമുക്ക് മറ്റൊരു വ്യത്യാസം കണ്ടെന്ന് വെച്ചാൽ ഇതുണ്ടല്ലേ, ഇവിടെ നമുക്ക് മൗണ്ട്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും എക്സ്ട്രാ മൗണ്ട്സ് വന്നിട്ടുണ്ട്. അതുകൂടാതെ അടിയിലും വന്നിട്ടുണ്ട്. അപ്പം ഡിഫറെൻറ്റ് നമുക്ക് ഇത് മെയിൻലി ബൈക്ക് പാക്കിങ്ങിനൊക്കെ വേണ്ടി നമുക്ക് ഒത്തിരി ബാഗും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പമ്പും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സ്റ്റോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്രയും പ്രൊവിഷൻസൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ വേണമെങ്കിലും ഈ പറയുന്ന പോലെ അത്യാവശ്യം ക്യാരറൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ അകത്തും അവൈലബിൾ ആണ്. ഇനി ഈ ഒരു ബൈക്കിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 99,000 rupees ആണ് ഈ ഒരു ബൈക്കിൻ്റെ കോസ്റ്റ് വന്ന്. പഴയ പ്രൈസ്, എല്ലാ വണ്ടികളുടെയും പ്രൈസ് കൂടിയതുപോലെ തന്നെ ഇതിൻ്റെയും പ്രൈസിൻ്റെ അകത്ത് വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് നമുക്കൊരു അപ്ഗ്രേഡ് ബോണസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ശരിക്കും ബർഗമോണ്ടിൻ്റെ അകത്ത് വരുമ്പോൾ അത് ലെവലപ്പ് എന്നാണ് പറയുന്നത്. ഇനി മറ്റു പല ബ്രാൻഡുകൾക്കും ഇല്ലാത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സ്കോട്ടിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ക്രെഡിറ്റ് കാർഡിന് നോ കോസ്റ്റ് EMI അവൈലബിൾ ആണ്. ഈ ഡിസ്കൗണ്ടഡ് പ്രൈസ് ചെയ്യുന്നതുകൊണ്ടാണ്. മറ്റു പല ബ്രാൻഡുകളും വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു MRP മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല, ആ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നിന്നുകൊണ്ട് നമുക്ക് ആ ഒരു ഓഫർ കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബജാജ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി പൈസ അടച്ചിട്ട് പകുതി പൈസ നമുക്ക് 9 months ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്, അതിനോ നമുക്ക് പ്രോസസ്സിങ് ചാർജോ കാര്യങ്ങളോ ഒന്നും എക്സ്ട്രാ വരുന്നതല്ല. അപ്പോൾ ഈ ഒരു ബൈക്ക് നമുക്ക് ഡിഫറെൻറ്റ് ഫ്രെയിം സൈസിൽ അവൈലബിൾ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് ഹൈറ്റ് കുറഞ്ഞവർക്കാണെങ്കിലും ഹൈറ്റ് കൂടിയവർക്കാണെങ്കിലും ഉള്ള ഫ്രെയിം സൈസുകളെല്ലാം നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നാളത്തെ അവസ്ഥ എന്താണെന്നുള്ള പറയാൻ പറ്റത്തില്ല. ശരിക്കും ഗ്രാവൽ ബൈക്ക് എന്ന് പറയുന്നത് നിങ്ങൾ വൺസ് ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ബൈക്ക് തന്നെയാണ്. ഓൾമോസ്റ്റ് റോഡ് ബൈക്ക് പോലത്തെ ഒരു ഫീൽ കിട്ടുകയും ചെയ്യും. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിംഗ് പോസ്റ്ററാണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ നല്ല ടയേഴ്സും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഏത് റോഡും ഏത് ടെറൈനും നമുക്ക് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഈ ഒരു ബൈക്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായാലും അതല്ലെങ്കിൽ യൂട്യൂബിലായാലും മെസ്സേജ് ഇട്ടാൽ മതി. അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്.
നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നേരെ എന്നെ വിളിക്കാവുന്നതാണ്.